മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 12 ഭക്ഷണങ്ങളെ കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പരിചയപ്പെടാം. ഓരോന്നും പ്രവാചക അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. 1. ബാർലി. പനിയുള്ള സമയത്ത് ബാർലി സൂപ്പായി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. 2. ഈത്തപ്പഴം. ഈത്തപ്പഴമില്ലാത്ത വീട് ആഹാരമില്ലാത്ത വീട് പോലെയാണ്. കുട്ടികൾ പ്രസവിക്കപ്പെടുമ്പോൾ അവർക്കും ഈത്തപ്പഴം നൽകുന്നത് ഉത്തമമാണ്. 3. അത്തിപ്പഴം. അത്തിപ്പഴം സ്വർഗത്തിൽ നിന്നുള്ള പഴമാണ്. പൈൽസ് പോലത്ത രോഗങ്ങൾക്ക് വളരെ ഉത്തമമാണത്. 4. മുന്തിരി. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്തിരി വളരെ ഇഷ്ടമായിരുന്നു. രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിന് ശക്തിയും സൗന്ദര്യവും ലഭിക്കാനും മുന്തിരി വളരെ നല്ലതാണ്. 5. തേൻ. തേനാണ് ഏറ്റവും നല്ല ഔഷധം. വയറ്റിലുള്ള എല്ലാ രോഗങ്ങൾക്കും അത്യുത്തമം. ചൂടുവെള്ളത്തിൽ തേനൊഴിച്ച് കുടിക്കുന്നത് ഒരുപാട് രോഗങ്ങളെ തടയും. തേൻ ആഹാരങ്ങളിലെ രാജാവും പാനീയങ്ങളിലെ രാജ്ഞിയുമാണ്. 6. തണ്ണിമത്തൻ. ഗർഭിണികൾ സുഖമായി പ്രസവം നടക്കാൻ തണ്ണിമത്തൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗർഭധാരണം മൂലമുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരവുമാണിത്. 7. പാല്. കൈവിരലുകൾ നെറ്റിത്തടത്തിലെ വിയർപ്പ് തുടച്ചു മാറ്റുന്നത് പോലെ പാൽ ഹൃദയത്തിലെ ചൂടകറ്റി ശാന്തതയും ശരീരത്തിന് തണുപ്പും നൽകുന്നു. ഒരുപാട് ധാതുലവണങ്ങളടങ്ങിയ പാൽ ശരീരത്തിന് പുഷ്ടിയും ഉന്മേഷവും മനസ്സിന് സമാധാനവും ഓർമ്മശക്തിയും നൽകുന്നു. 8. കൂൺ. കൂൺ കണ്ണു രോഗങ്ങൾക്ക് വളരെ നല്ല ഔഷധമാണ്. തളർവാദം, തരിപ്പ്, തലവിറയൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കൂൺ ഉത്തമം തന്നെ. 9. ഉറുമാൻപഴം. ഉറുമാൻപഴം കഴിച്ചാൽ 40 ദിവസം പൈശാചിക ചിന്തകളിൽ നിന്നും പ്രേരണകളിൽ നിന്നും അത് നമ്മെ തടയുന്നു. കൂടാതെ ഉറുമാൻപഴത്തിന് മറ്റു പല ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. 10. ഒലീവ് എണ്ണ. ചർമ്മം, മുടി തുടങ്ങിയവയ്ക്കുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഒലീവ് എണ്ണ. വയർസംബന്ധമായുള്ള വേദന, പഴുപ്പ് തുടങ്ങിയവയ്ക്കും ഒലീവ് എണ്ണ തന്നെ നല്ല ഔഷധം. പ്രവാചകൻ ഒലീവ് എണ്ണ ഉപയോഗിച്ച് കഴിച്ചിരുന്ന ഒരു ഭക്ഷണ രീതി ഇന്ന് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകളിൽ പ്രസിദ്ധമാണ്. 11. സുർക്ക. ഏറ്റവും നല്ല കറിയാണ് സുർക്ക. മറ്റു ഭക്ഷണങ്ങളുമായി ചേർത്ത് കഴിക്കുമ്പോൾ സ്വാദിഷ്ടവും ശുദ്ധമായ സുർക്കയിലുമുണ്ട് ആരോഗ്യപരമായ ഗുണങ്ങൾ. 12. വെള്ളം. ദാഹിക്കുമ്പോൾ കുടിക്കുന്ന ശുദ്ധമായ വെള്ളമാണ് ഏറ്റവും നല്ല പാനീയം. ഒറ്റയടിക്ക് കുടിക്കാതെ അല്പാൽപമാണ് കുടിക്കേണ്ടത്. അല്ലാത്ത പക്ഷം കരൾ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ പ്രാധാന്യവും ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട്. എന്നാൽ നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്തുനബിയെ സ്നേഹിക്കുന്നവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കഴിച്ചു, എന്ത് കുടിച്ചു എന്നറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. അത് മുത്തുനബിയോടുള്ള അനുരാഗം കൊണ്ടാകുമ്പോൾ ആ ഭക്ഷണങ്ങളുടെ മാധുര്യവും കൂടുന്നു.